പാർലമെന്റിൽ സ്ഥാപിച്ച ചെങ്കോൽ ഒരു വലിയ കെട്ടുകഥയാണ് എന്ന വാദം കോൺഗ്രസ് ഉന്നയിച്ചു. എന്നാൽ കോൺഗ്രസ് വാദത്തെ തള്ളി പുതിയ ഒരു സമീപനം അവതരിപ്പിക്കുകയായിരുന്നു ശശി തരൂർ. ഈ വിഷയത്തിൽ ചെയ്ത ചെങ്കോൽ ലോക്സഭയിൽ വെക്കുന്നതിലൂടെ പരമാധികാരം ഏതെങ്കിലും രാജാവിന്റെ അടുത്തല്ല കുടികൊള്ളുന്നത് എന്ന ഇന്ത്യ ഉറപ്പിക്കുകയാണ് എന്നായിരുന്നു തരൂരിന്റെ നിരീക്ഷണം. പ്രതിപക്ഷ വാദങ്ങളുടെ കാതലറിയാതെയുള്ള പ്രതികരണമാണ് തരൂർ നടത്തിയത് എന്നതാണ് പൊതുവായ വിലയിരുത്തൽ. ഇത്തരം നിലപാട് തുറന്നാൽ ഹൈക്കമാൻഡ് എന്ത് നടപടി സ്വീകരിക്കും തരൂരിനെതിരെ? വർത്തമാനകാല മൂല്യങ്ങൾ സ്ഥിരീകരിക്കാൻ ഭൂതകാലത്തിൽ നിന്ന് ഈ ചിഹ്നം നമുക്ക് സ്വീകരിക്കാമെന്നാണ് തരൂർ മുന്നോട്ട് വെച്ച രണ്ടാമത്തെ വാദം. ചെങ്കോൽ വിവാദത്തിൽ ഇരുപക്ഷത്തിനും വാദമുണ്ട്. മൗണ്ട് ബാറ്റൻ ചെങ്കോൽ നെഹ്റുവിന് കൈമാറിയതിന് തെളിവില്ല എന്ന ഭാഗം ഒഴിവാക്കിയാൽ ഇരുവാദങ്ങളും പൊരുത്തപ്പെടുമെന്ന് തരൂർ പറഞ്ഞു. യഥാർത്ഥത്തിൽ തരൂർ സാമാന്യവൽക്കരിച്ചതിനും എത്രയോ അപ്പുറത്താണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച ഔദ്യോഗിക നിലപാട്. ചെങ്കോൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ എല്ലാ വാദങ്ങളും വ്യാജമാണ്. ഇതേക്കുറിച്ച് നെഹ്റുവോ മൗണ്ട് ബാറ്റനോ എവിടെയെങ്കിലും പറഞ്ഞതിന് തെളിവില്ല എന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വ്യക്തമാക്കിയതാണ്. മാത്രവുമല്ല, അധികാര കൈമാറ്റത്തിന്റെ അടയാളമായി ഇപ്പോൾ അവതരിപ്പിക്കപ്പെട്ട ചെങ്കോൽ അത്രയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നേയല്ല എന്ന നിലപാടാണ് കോൺഗ്രസിന് അന്നും ഇന്നുമുള്ളത്. മതേതര നിലപാട് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അർഹിക്കുന്ന പരിഗണന മാത്രമേ ചെങ്കോലിന് നൽകിയിരുന്നുള്ളൂ. ഇന്നും കോൺഗ്രസിന് അതേ നിലപാട് തന്നെ. അന്ന് പക്ഷേ വലിയ ശേഷിയൊന്നുമില്ലാതിരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം കാഴ്ചക്കാർ മാത്രമായിരുന്നു. ഇന്ന് അധികാരത്തിന്റെ വഴികളിൽ രാഷ്ട്രീയ നേട്ടത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വലിയ ബിംബമായി അവതരിപ്പിക്കാനും മറ്റൊരു നിലയ്ക്കുള്ള അധികാരമാറ്റം ഇന്ത്യയിൽ സാധ്യമായി എന്ന് വ്യക്തമാക്കാനുമായി ചെങ്കോലിനെ BJP പുനരവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വം അതിലെ അപകടം കൃത്യമായി തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചു. എന്നാൽ തരൂർ അത് മനസ്സിലാക്കിയില്ല എന്നു മാത്രമല്ല, പാർട്ടി നിലപാടിനെതിരെ രംഗത്തു വരികയും ചെയ്തു. കോൺഗ്രസിനെ മാത്രമല്ല ശശി തരൂർ പ്രതിസന്ധിയിലാക്കിയത്. സമാന നിലപാട് ഉയർത്തിപ്പിടിച്ച പ്രതിപക്ഷ ഐക്യത്തെ കൂടിയാണ്. പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കൾ യുക്തിയോടെ ഇടപെട്ടില്ല എങ്കിൽ ഇനിയുമേറെ ചെങ്കോലുകളുടെ ഘോഷയാത്രകൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വന്നേക്കും. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.